നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും നമസ്കാരം. അതായത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങ് വേണ്ട വീഡിയോ എന്നുള്ള പ്രയോഗം ഇനി വേണ്ട. വീഡിയോ സംസാരം അല്ലെങ്കിൽ പ്രഭാഷണം അത് മതി. സംസാരം അല്ലെങ്കിൽ പ്രഭാഷണം ഓക്കെ. അല്ലെങ്കിൽ വാക്കുകൾ, പല വാക്കുകളാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മതിയല്ലേ. ആ എന്തോ ആയിക്കോട്ടെ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നിർവചിക്കുവാൻ ഒരു മനഃശാസ്ത്രജ്ഞനോ, അതെ ഒരു മനഃശാസ്ത്രജ്ഞന് കഴിയില്ല എന്ന്, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനഃശാസ്ത്രൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്ന പ്രയോഗം അവിടെ വരുമല്ലോ. ഒരു മനുഷ്യനെയാണല്ലോ സ്വാഭാവികമായിട്ട് മനഃശാസ്ത്രജ്ഞൻ എന്ന പേര് നൽകി നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. എന്തിനേറെ ഞാൻ നീട്ടുന്നില്ല. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നിർവചിക്കുവാൻ അല്ലെങ്കിൽ വിശദീകരിക്കുവാൻ, വിശകലനം ചെയ്യുവാൻ ഒരു മനഃശാസ്ത്രജ്ഞന് കഴിയില്ല, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന് കഴിയില്ല എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വിശകലനം ചെയ്യുവാനോ വിവരിക്കുവാനോ, പിന്നെ എന്താ മനസ്സിനെക്കുറിച്ച് പറയുവാനോ വിവരിക്കുവാനോ ഒരു മനഃശാസ്ത്രജ്ഞന് പോലും കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കഴിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ എനിക്ക് കഴിയും. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും അധികം അറിഞ്ഞ, അല്ലെങ്കിൽ ആ മനസ്സെന്താണെന്ന് മനസ്സിലാക്കിയ ഒരേ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരേ ഒരാൾ, അത് ഞാനാണ്. ഇനി മനുഷ്യനേതൊക്കെ രീതിയിൽ എവിടെയൊക്കെ കിടന്ന് തല കുത്തി മറിഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സിനെ മുഴുവനായി എടുത്ത് ലുണ്ട വരവും പോലെ ആക്കത്തില്ലേ, ഗോളം, അതായത് സൂര്യൻ ഗോളത്തെ പോലെയാണെന്നൊക്കെ പറയില്ലേ, സൂര്യൻ ഗോളത്തെ പോലെയാണ്, ഭൂമി ഗോളത്തെ പോലെയാണ് ഇരിക്കുന്നത്, എൻ്റെ കൈക്കുള്ളിലാണ്. അതായത് മനുഷ്യൻ്റെ മനസ്സെന്താണോ അത്രയേ ഒരു പിടിയേ ഉള്ളൂ. ആ ഒരു പിടി മനസ്സുമായിട്ടാണ് മനുഷ്യൻ ഈ കിടന്ന് പെടാപ്പാട് വിടുകയും അവരീ കിടന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ കളിയെല്ലാം കളിക്കുവാനും അതെന്താണെന്നും ഒക്കെയും എനിക്കറിയാം, മനഃശാസ്ത്രജ്ഞന്മാർക്ക് അറിയില്ല. അവർ പല കാര്യങ്ങളും പറഞ്ഞത് പലതിനും പല പേരുകളും ഇട്ട്, പല സ്വഭാവങ്ങൾക്ക് പല പേരുകളും ഇട്ട് അതെല്ലാം തന്നെ അവർ ബിസിനസ്സാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അവർ കുത്തിയിരുന്ന് പാഠപുസ്തകങ്ങൾ പോയിരുന്ന് പഠിക്കുവാണ്, തല പുണ്ണാക്കിയിരുന്ന് പഠിക്കുന്നു. ആ പഠിച്ച അറിവുകൾ അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു, കുഴപ്പമില്ല, നല്ല കാര്യം തന്നെ, അതാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കത് പ്രത്യേകിച്ച് പഠിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം, എനിക്ക് മാത്രമേ അതറിയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം, വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നും. ഇപ്പം ഞാനിപ്പോൾ പറയുവാണ്, ഒരാൾ എന്നെ എടീന്ന് കയറി വിളിച്ചു, അപ്പോൾ ഞാൻ പറയുന്നു എന്നെ എടീന്ന് വിളിക്കരുത്, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ കുറേ മനുഷ്യർ അവിടെ നിൽക്കുകയാണെന്ന് കരുതുക, അവർക്കന്നേരം എടീന്ന് വിളിക്കാനുള്ള പ്രവണത ഉണ്ടാവും. അക്കാര്യവും എനിക്കറിയാം, വളരെ സിമ്പിളാണ്.
ഞാൻ പറയും ചിരിക്കാതൊക്കെ ആയിരിക്കും ഞാൻ പറയാം എന്നെ എടീന്ന് വിളിക്കരുത്. അപ്പോൾ അവർ ഓ അവളെ എടീന്ന് വിളിക്കരുത്. അപ്പോൾ അവർക്ക് എടീന്ന് വിളിക്കുവാനുള്ള പ്രവണത കൂടുകയാണ്. ആ പ്രേരണ അവരുടെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. പക്ഷെ ഞാനൊരിക്കലും അവരെ പ്രേരിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്നെ വിളിക്കരുത് എന്നേ പറയുന്നുള്ളൂ. പക്ഷെ അവർക്ക് വിളിക്കണം. നിങ്ങളെല്ലാം കമൻസുകൾ പിന്നെ കണ്ടിട്ടില്ലേ, എന്നെ ഇനി എടീന്ന് വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു എൻ്റെ അഭിപ്രായങ്ങൾ ഈ ഈ ഇതിലൂടെ ഞാൻ അറിയിക്കുന്നുണ്ടേ. അതിൻ്റെ അടിയിൽ വരുന്ന കമൻസുകൾ കണ്ടിട്ടില്ലേ, എടി പോടി കൂതറേ മറ്റവളെ മറിച്ചവളെ എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കത് നന്നായിട്ടറിയാം അവരൊക്കെ അങ്ങനെ ചെയ്യുമെന്ന്. അക്കാര്യം ഞാൻ പറയുകയല്ലേ, ഇത് എനിക്കൊരു ഗെയിമാണ്, എനിക്ക് രസകരമായൊരു കളിയാണ്. എനിക്കറിയാം അവരങ്ങനെ ചെയ്യുമെന്ന്. കാരണം മനുഷ്യരെപ്പോഴും വിപരീത ദിശയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. വിപരീതം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഞാനൊരു കാര്യം പറയുമ്പോൾ കൂടുതൽ ആളുകളും എനിക്കെതിരായിട്ടേ തിരിയുള്ളൂ എന്ന് എനിക്കറിയാം. അത് വലിയൊരു, ഇതിനെ മനഃശാസ്ത്രമെന്ന് പറയാനൊന്നും പറ്റില്ല. എന്നാൽ ഇതിന് വെറുതെ ഒരു പേര് നമുക്കിടാം, മനഃശാസ്ത്രമെന്ന്. ഇതൊക്കെ ഈ കളികളൊക്കെ എനിക്കറിയാം. ഈ കളികളൊക്കെ അറിഞ്ഞ് ഇതെല്ലാം പഠിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിലൂടെ ഇതുപോലുള്ള സംസാരങ്ങൾ പ്രകടിപ്പിക്കുവാനും അതിലൂടെ എനിക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നത്. മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള പ്രവണതകളും അവരിങ്ങനെയൊക്കെ പെരുമാറുമെന്നും ഞാനൊരു കാര്യം പറയുമ്പോൾ അവരത് വിപരീതമായിട്ട് എടുക്കുകയുള്ളൂന്നും ഒക്കെയും എനിക്കറിയാം. മനസ്സിലായോ? വേറൊരു കാര്യം പറയാനാണെങ്കിൽ, ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും വീഡിയോ ഇടുമ്പോൾ എന്നെ കൊല്ലണം, ബോംബ് വയ്ക്കണം, വെട്ടിക്കൊലപ്പെടുത്തണം, പെട്രോൾ ഒഴിക്കണം, ചുട്ടുകൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതികഠിനമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യർ കമൻസുകൾ ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ മനുഷ്യരുടെ കമൻസുകളെല്ലാം കണ്ട് കേട്ട് ഓരോരുത്തരും എന്നെ അതിനെ വിലയിരുത്തി എന്നെ ക്രൂരമായി എന്നെ ഉപദ്രവിക്കാൻ തന്നെ വരിക. പക്ഷേ ഈ ക്രൂരമായി ഉപദ്രവിക്കാൻ വരുന്നവരെ ആരെയും തന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അവരുടെ വീടുകളിൽ പോയി ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളും അല്ല ഞാൻ. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളോട്, ഓരോരുത്തരോടും. എന്തിനേറെ ഈ കമൻസ് തന്നെ കണ്ടിട്ടാണ്, അത് വായിച്ചിട്ടാണ് ഇവിടെ ഒരാൾ തന്നെ എൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ വന്നത്, എന്നെ ഉപദ്രവിക്കാൻ വന്നത്. നീ വീഡിയോ ഇട്ടേക്കുന്നു, അതിൽ വന്നിരുന്ന കമൻസുകൾ കണ്ടില്ലേ? കാരണം അയാളെ സംബന്ധിച്ച് അതിൽ വരുന്ന കമൻസുകൾ മുഴുവൻ എഴുതി വെച്ചേക്കുന്ന എന്നെ ചുട്ടുകൊല്ലണം, എന്നെ അടിക്കണം, പിടിക്കണം. അപ്പോൾ അയാൾ ആ കമൻസുകളിൽ പെട്ട് കിടക്കുകയാണ്. എന്നാൽ വീടിന് തൊട്ടടുത്ത് കിടക്കുന്ന ഞാൻ അയാൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഉപദ്രവമോ ഒന്നും നടത്തിയിട്ടില്ല എന്ന് ഒന്ന് ചിന്തിക്കുവാനോ ഒന്ന് മനസ്സിലാക്കുവാനോ, അത്രത്തോളം ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രാപ്തി പോലും അയാൾക്കില്ലാതെ അയാൾ എവിടെയൊക്കെയോ കിടക്കുന്ന ആളുകൾ എന്തൊക്കെയോ എഴുതി വെച്ചത് മാത്രം വായിച്ചറിഞ്ഞിട്ട് ഇവിടെ എന്നെ ഉപദ്രവിക്കാൻ വന്നു, എൻ്റെ ദേഹത്ത് കൈവച്ചു, എന്നെ അടിക്കാൻ വന്നു, എൻ്റെ വീട്ടിൽ വരുന്ന ഒരാളെ ഉപദ്രവിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയുണ്ടായി, വല്ല കാര്യവും ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഇപ്പം നടന്നിട്ടുള്ള കാര്യമല്ല. പിന്നെ അയാളുടെ ഉടുപ്പ് ഞാൻ, എനിക്കും എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടായി, ഷർട്ടൊക്കെ ഞാനും വലിച്ചു കീറി, അവൻ്റെ പയ്യ കുഞ്ഞാൻ കടിച്ചു പറിക്കാൻ എനിക്ക് തോന്നിയത്. എന്തെങ്കിലുമൊക്കെ കടിച്ചു കീറുക, അതൊക്കെയാണ് എനിക്ക് അന്നേരം തോന്നിയത്. കിട്ടുന്നത് എന്താണോ, കാരണം ഒരു രീതിയിലും ഉപദ്രവമില്ലാതെ ജീവിക്കുന്ന, ആർക്കൊരു ഉപദ്രവം ഇല്ലാതെ ജീവിക്കുന്ന ഞാൻ, അപ്പോഴേ എന്നെ ഉപദ്രവിക്കാൻ വരുന്ന ഒരാളെ വെറുതെ വിടാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അയാളുടെ വീട്ടിലേക്ക് തിന്നാനോ കുടിക്കാനോ ഒന്നിനും തന്നെ കയറി ചെല്ലുന്നില്ല ഞാൻ. അങ്ങനെയുള്ള ഒരാൾ എൻ്റെ
വീഡിയോയിൽ കാണുന്ന അടിയിൽ കിടക്കുന്ന ആ കമൻസ് മാത്രം കണ്ടിട്ട് കേട്ടിട്ട് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് ചിന്താശേഷി പോലും ഇല്ലാതെ എന്നെ ഉപദ്രവിക്കാൻ വന്നു, ഇവിടെ വരുന്നവരെ ഉപദ്രവിക്കുന്നു ആ ഒരു മനുഷ്യൻ. ബാക്കിയുള്ളവരെയൊക്കെ പലതും പറയുന്നതേ ഉള്ളൂ. ആ പറയുമ്പോൾ തന്നെ ആ പറയുന്നതാണല്ലോ ഓരോരുത്തരുടെയും മനസ്സിൽ എന്നോട് കിടക്കുന്ന ഒരു കാരണവും ഇല്ലാതെ എന്നോട് കിടക്കുന്ന ആ വിദ്വേഷം വന്ന് എഴുതി വയ്ക്കുന്നത് വായിക്കുമ്പോഴാണല്ലോ മറ്റു മനുഷ്യർക്ക് ചിന്ത വിവേകമില്ലാതെ പെരുമാറുന്നത്. അപ്പോൾ ഇത് കൂടിക്കൂടി വന്നപ്പോഴാണ് എനിക്ക് ഞാൻ തന്നെ മറ്റാരും നമ്മളെ സംരക്ഷിക്കുവാനില്ല, അപ്പോഴും ഞാൻ തന്നെ എനിക്ക് സംരക്ഷണമായിട്ട് ഞാൻ ഉടലെടുത്തു. എൻ്റെ ഉള്ളിലെ ആത്മാവ് ഉടലെടുത്ത് എന്നോട് പറഞ്ഞു, ഉണരൂ ഉണരൂ. ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ ശരീരം കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞാനുണ്ട് നിനക്ക്, ഞാനല്ലേ നിനക്ക് സ്വാതന്ത്ര്യം തരുന്നത്, നീ ആരും ഉപദ്രവിക്കുന്നില്ല, നിന്നിലൂടെ മനുഷ്യൻ്റെ ചിന്താഗതിയെ മാറ്റണം എനിക്ക്, നിന്നിലൂടെ നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്നിലൂടെ ഓരോ മനുഷ്യനും ഇപ്പോൾ നിൻ്റെ ദേഹം മരിച്ചു പോകുമ്പോൾ ഞാൻ അടുത്ത ഒന്നിലേക്ക് പ്രവേശിക്കും, അടുത്ത ഒന്നിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ ഞാൻ ആ ദേഹത്തിനുള്ളിൽ നിന്ന് തന്നെ മറ്റുള്ളവ മനുഷ്യർക്ക് ഞാൻ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കും, വ്യക്തിത്വം നേടിക്കൊടുക്കും, അവരെ ജീവിക്കുവാൻ അനുവദിച്ചു കൊടുക്കും എന്നൊക്കെ എൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാനവിടെ ഉണർന്ന് പ്രവർത്തിച്ചു. ആ മനുഷ്യനെ എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ വരുന്നു പോ, അപ്പോഴേ ഞാനും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതൊരു പുരുഷനാണ്, അത്രത്തോളം എനിക്ക് പിടിച്ചു നിൽക്കാൻ, പുരുഷനായാലും സ്ത്രീ ആയാലും ആരോഗ്യമുള്ള ഒരാളോടൊപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പരമാവധി കഴിവിൻ്റെ അനുസരിച്ച് പിന്നെ നമുക്ക് ആയുധമില്ലെങ്കിലും നമ്മുടെ കൈനഖം വിരൽ നഖം കൊണ്ടും വാകൊണ്ടും പല്ലുകൊണ്ടും ഒക്കെ കടിച്ച് പറിച്ച് കീറി കളയുക എന്നത് മാത്രമേ ഉള്ളൂ, ഒന്നുകിൽ നമ്മുടെ ദേഹം മരണം. അപ്പോഴും എൻ്റെ ആത്മാവ് പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക, ഒച്ച എടുക്കാമെങ്കിൽ ഒച്ച എടുക്കുക, അലറിക്കരയെങ്കിൽ അലറിക്കരയുക, കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാമെങ്കിൽ കുത്തിപ്പൊട്ടിക്കുക, നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ നീ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നിനക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനതെല്ലാം ചെയ്തു, അയാളെ ആന്തി കീറി ഷട്ട് വലിച്ചു കീറി ഒക്കെ ചെയ്ത് ചുറ്റും നിൽക്കുന്നവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ സംഭവിച്ച കാര്യമാണ്. ഇപ്പോഴല്ല നേരത്തെ, ഇപ്പം ആർക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ ആത്മാവ് എന്നോട് പറയാം, നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരുന്നില്ലേ, നീ ചെയ്യുക, നീ പ്രവർത്തിക്കുക, കാരണം നിന്നിലൂടെ വേണം ഇനിയൊരു മാറ്റം ഉണ്ടാകേണ്ടത്. നിൻ്റെ ഈ ദേഹം ഇല്ലാതായി പോകുന്ന നിമിഷം എപ്പോഴുണ്ടോ അതപ്പോൾ പോകട്ടെ, എന്നാലും നിൻ്റെ ഉള്ളിലെ ഞാൻ മരിക്കുന്നില്ല. അത് കറക്റ്റാണ്, എനിക്കത് നല്ല വ്യക്തമായിട്ടറിയാം. അതിൻ്റെ എനിക്കറിയില്ല നിങ്ങളോട് എങ്ങനെ പറയേണ്ടതാ, അതിനൊരു രൂപമില്ല, ഒരു ഗുണമോ മണമോ ഒന്നുമില്ല, അതിനെ പ്രത്യേകിച്ച് ഒരു പേരിട്ട് വിളിക്കാനും പറ്റുന്നില്ല. കാരണം ആ ലെവലിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നതുകൊണ്ടാണ് എനിക്ക് അതിനെ തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിഞ്ഞത്. അല്ലെങ്കിൽ എൻ്റെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ വൃത്താവസ്ഥയിലെങ്ങാണ് എനിക്കത് വരികയുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഈ യൗവനത്തിൽ തന്നെ എനിക്കത് സംഭവിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ, പെട്ടെന്നത് സംഭവിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ, അതിനെ തേടി ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ നടന്നതുകൊണ്ടാണ് അതിനെ എനിക്ക് കിട്ടിയത്. എൻ്റെ SLC ബുക്കിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, ഓമും ചന്ദ്രക്കലയും കുരിശും ഒക്കെയാണ് അതിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈശ്വരൻ എന്താണെന്ന് ഞാൻ അന്നേ തേടി ഇറങ്ങിയത് കൊണ്ടാണ് എനിക്കതിനെ കാണുവാനും കേൾക്കാനും അറിയുവാനും ഒക്കെ എനിക്ക് സാധിച്ചത്. അപ്പോഴും ഈ ഖുറാനും ബൈബിളും ഭഗവത്ഗീതയൊക്കെ ഞാൻ ഒരുപോലെയായിരുന്നു കൊണ്ടുപോയത്, അതിൻ്റെയൊക്കെ അന്തസ്സത്വം ഒന്നായിരുന്നു. എനിക്ക് രൂപമില്ല, അതായിരുന്നു എന്നോട് വിളിച്ച് പറയുന്നത്. അത് ഞാൻ അറിഞ്ഞു അനുഭവിച്ചു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം. അത് ഞാൻ അറിഞ്ഞു അനുഭവിച്ചു, എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കറക്റ്റാണ്, രൂപമില്ല, എനിക്ക് ആശ്രയം ആരുടെ ആശ്രയം, അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് പറയാം, എനിക്ക് ആരുടെ ആശ്രയം വേണ്ട, എനിക്ക് പ്രത്യേകിച്ച് രൂപമില്ല, ഞാൻ സ്വതന്ത്രനാണ്, അല്ലെങ്കിൽ ഞാൻ സ്വതന്ത്രയാണെന്നൊക്കെ ഇങ്ങനെ എന്നോട് പറയുവാണ്.
നിനക്ക് എൻ്റെ മുന്നിൽ നിനക്ക് എന്തും ചെയ്യാം. കറക്റ്റ്, ഞാൻ അതിൻ്റെ മുന്നിലായിരുന്നു ഈ ചെയ്യ് കിടന്ന് കാട്ടുന്നത് മുഴുവൻ. എനിക്ക് അതായിരുന്നു കൂട്ട്, പക്ഷെ അതിനെ കാണാൻ പറ്റില്ല. അത് സംസാരം എൻ്റെ സംസാരമാണ്. അതിനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ രൂപമാണ് ഞാൻ കാണുന്നത്. അതുപോലെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അവരിൽ എല്ലാവരിലും ഞാൻ കാണുന്നത് എൻ്റെ രൂപമാണ്, എൻ്റെ സ്വരമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം, ഇത് ഒന്ന് പൂർത്തിയാക്കട്ടെ. എത്രയായി? 15:31. ഓക്കെ, പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ അതെല്ലാം കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, നീ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുക. അങ്ങനെയാണ് ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഏതെല്ലാം രീതിയിൽ പകർന്നു കൊടുക്കാവോ ആ രീതിയിലെല്ലാം അവർ സ്വാതന്ത്ര്യവും ശാന്തിയും സമാധാനവും അനുഭവിക്കട്ടെ. പക്ഷെ ഒരു കാര്യം, നീ അവർക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ, അല്ല, നീ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ എന്നെയും കൂടി നീ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ഈ എന്നെ, അല്ലെങ്കിൽ ആരാണ് ഈ ഞാൻ? അതായത് ഈശ്വരൻ. അതെന്താണെന്ന് നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതെന്ന് പറയുന്നത് ഉള്ളിൻ്റെ, നിങ്ങളുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഞാനെന്ന ബോധമാണ് ഈശ്വരൻ. അത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ, ഞാൻ ഇത് കൂടുതലായിട്ട് ഇനി ഇതേ പറയുള്ളൂ, എന്നിൽ നിന്നും ഇത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, നീ ഇനി മനഃശാസ്ത്രമൊന്നും പഠിക്കേണ്ടതില്ല, എല്ലാം ഞാൻ നിനക്ക് തരികയാണ്. ഇതിൻ്റെ എല്ലാ ഉറവിടം നീ തന്നെയാണ്. മനഃശാസ്ത്രത്തിന് നീ ഇനി പഠിക്കാൻ പോവണ്ട പ്രത്യേകിച്ച്, അത് ഞാൻ തന്നെയാണ്, ആ ഞാൻ നീ തന്നെയാണ് എന്നെനിക്ക് പറയുന്നു. അപ്പം ഞാൻ ഷോർട്ടായിട്ട് പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്നൊക്കെ എനിക്ക് ഏൽക്കേണ്ടി വന്ന, മനുഷ്യരുടെ അടുക്കളിൽ നിന്നും എനിക്ക് ഏൽക്കേണ്ടി വന്ന ക്രൂരമായ പെരുമാറ്റങ്ങൾ എനിക്ക് ഇന്നും ഓർക്കുന്നു. നിമ്മി എന്ന് പറഞ്ഞ ഒരാൾ സുൽത്താന് വോയിസ് അയച്ച്, ഞാനൊരു കരയുന്ന വീഡിയോ ഇട്ടപ്പോഴേ, സുൽത്താനെ, നാഗക്കണ്ണനെ വിട്ടിട്ട് പോവല്ല സുൽത്താനെ, നാഗക്കണ്ണനോടൊപ്പം തന്നെ ഉണ്ടാവണേ, പോവല സുൽത്താനെ പോവല. ഇന്ന് ഞാൻ നിമ്മിയുടെ ആ കരഞ്ഞുകൊണ്ടുള്ള വോയിസ് ഇപ്പോഴും എൻ്റെ ഉള്ളിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. നാഗനെ വിട്ടിട്ട് പോവല, അതേപോലെ പറയും ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാൾ, നാഗ വിട്ടിട്ട് പോവല, നാഗ വിട്ടിട്ട് പോവല, നാഗ പാവ, നാഗ പാവ എന്ന് എൻ്റെ കണ്ണ് നിറയുന്നു. അങ്ങനെ എപ്പോഴും അങ്ങനെ പറയുന്ന രണ്ടേ രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ, അത് നിമ്മിയും ഫിലിപ്പ് മാത്രമാണ് എപ്പോഴും പറയും. അപ്പോൾ ഞാനിതെന്തോ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ എന്നെ വിട്ടു പോകരുത്, കാരണം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമുള്ളവർ കാണും. ആ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് അവർ നോക്കും. എന്നെ വിട്ടു പോകാതെ നിൽക്കുന്നവരോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കുറേ മനുഷ്യർക്ക്. ഈ സുൽത്താനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, സുൽത്താനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. കാരണം എന്ന് വെച്ചാൽ സുൽത്താൻ എന്നെ വിട്ടിട്ട് പോകുന്നില്ല. അതുകൊണ്ട് സുൽത്താനെ ഒരു ആത്മാർത്ഥതയുള്ള മനുഷ്യനായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഞാൻ ഇത് മനുഷ്യൻ്റെ മനഃശാസ്ത്രം നന്നായിട്ട് പഠിച്ചറിഞ്ഞവളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും എന്നെ വിട്ടിട്ട് പോകരുത്. നിങ്ങൾക്ക് ഞാനൊരു ദോഷമോ ഗുണമോ ദോഷമോ ചെയ്യുന്നില്ല, പക്ഷേ എന്നെ കൂടുതൽ ഭരിക്കാനോ എന്നെ കഠിനമായി സംശയിക്കാനോ വിമർശിക്കാനോ വന്നാൽ ഞാൻ നിങ്ങളോടുള്ള കൂട്ട അപ്പാടെ വിടുമെന്ന് ഞാൻ പറയാം. എൻ്റെ അടുക്കൽ വന്നവരെല്ലാവരും തന്നെ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുകയും എന്നെ ആവശ്യമില്ലാതെ ഭരിക്കുവാനും പിന്നെ സംശയിക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് അവരുടെയൊക്കെ കൂട്ടുവിടേണ്ടി വന്നു, സ്വാഭാവികം. അപ്പം ഞാനിപ്പം ഇവിടെ നിങ്ങൾ രണ്ടുപേരെ കണ്ടില്ലേ, ഒരമ്മയും കുഞ്ഞിനെയും ഒരു മൂലൂട്ടനെയും. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, മക്കളെ, കൊറോണ ഒക്കെ പോയി കഴിയുമ്പോൾ, അതായത് ഒരു മാസം കഴിയുമ്പോൾ അവർ പോകുമെന്ന് പറഞ്ഞായിരുന്നു. കാരണം അവർക്ക് ഒരു ഷെഡൊക്കെ വെച്ച്, വേറൊരു വീട്, അവർക്ക് ഇത്തിരി വസ്തു കിടപ്പുണ്ടാവില്ല, കൂടെ അവിടെ ഒരു ഷെഡ് വെച്ച് അവർക്ക് അവിടേക്ക് താമസിക്കാനാണ് അവരിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഞങ്ങൾ ഇത്തിരി കഴിയുമ്പോൾ പോകും നാഗാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോയിക്കോ.
പക്ഷേ തീർത്തും പോവല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ അവസ്ഥകളും ഒക്കെ കൂടുതൽ ആൾക്കാർ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇപ്പം തന്നെ അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ ഡാൻസും പാട്ടും എല്ലാം കേട്ട് കണ്ട് ഒത്തിരി പേര് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന് രണ്ട് വീഡിയോയിൽ വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, കാരണം എൻ്റെ കൂടെ നിന്നാൽ മാത്രമേ എന്നെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, അവരിവിടെ ചിലർ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ സമ്മാനങ്ങളോ അങ്ങനെ കിട്ടും. അത് എൻ്റെ കൂടെ നിന്നാൽ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾ എന്നിൽ നിന്നും അകന്ന് കാര്യം കാണാൻ മാത്രം എൻ്റെ കൂടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ ആരെങ്കിലും നിങ്ങളെ ഇങ്ങനെ പിന്നിലിരുന്ന് വലിക്കുമ്പോൾ നിങ്ങളൊരു ലോകമായി. ശരിക്കും ഞാൻ പറയുന്നത് എന്താ, അവർ മനസ്സിലാക്കുന്നത് എന്താന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും തന്നെ ഓരോ ലോകങ്ങളാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിയലായിട്ട് അവർ എന്നിൽ നിന്നും അകന്ന് ഓരോ ലോകങ്ങളാക്കി മാറി അങ്ങ് പോവുക ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എന്താണ് പറയുന്നത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നമ്മളെല്ലാവരും ഓരോ ലോകങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് കണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാജിക്ക് മനസ്സിലാവും. നിങ്ങളെല്ലാം തന്നെ ഓരോ ലോകങ്ങളാണ്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ധൈര്യം, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവും, നിങ്ങൾക്ക് പിന്നെ ഒരു ഉണർവുണ്ടാകും എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞൊരു പഠിപ്പീരെന്ന് പറയാം. അങ്ങനെ അവരെ മനസ്സിലാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കി എടുത്തിട്ട് അവർ എന്നിൽ നിന്നും എന്നെ വിമർശിച്ച് എന്നെ അവോയ്ഡ് ചെയ്തിട്ട് അവർ ശരിക്കും ഒരു ലോകമായിട്ട് മാറി അവരെ ആളിനെ കൂട്ടി അവർ എന്തൊക്കെ ആകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ എന്നോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞാനും കൂടെ ചേർന്നുള്ള ഒരു ലോകമായിട്ട് പോയാൽ അവർക്കും കൂടെ നേട്ടമേ ഉണ്ടാവുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ വേണം നമ്മൾ നേട്ടങ്ങൾ കൊയ്യേണ്ടത്. അപ്പോൾ എന്നെയും കൂടെ ചേർത്ത് പിടിക്കണം. അപ്പോൾ സുൽത്താൻ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സുൽത്താൻ എവിടെ നിന്നൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാവോ? എന്നെ വിട്ടുപോകാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞ പിന്നെ നിങ്ങളുടെ അത്യാവശ്യം നിങ്ങൾക്ക് ജീവിതത്തിന്ന് കുടിക്കാനുള്ള വകയും കിട്ടും, ജീവിക്കാനുള്ള മാർഗവും ആവും എൻ്റെ കൂടെ നിൽക്കുക. കാരണം എന്നെ കാണാൻ വരുന്നവരൊക്കെ 10-15 എന്തെങ്കിലും ഇത്തിരി പൈസ നിങ്ങൾക്ക് തരാതിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ തരാതിരിക്കില്ല. അതൊരിക്കലും ഞാൻ വാങ്ങിച്ചു വയ്ക്കത്തില്ല, ഡയറക്റ്റ് നിങ്ങളുടെ ഏൽപ്പിക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ കഴിവതും നിങ്ങൾ ഇവിടെ വന്നും പോയൊക്കെ നിൽക്കണം, ഇവിടെ വരണം, പോകണം. കാരണം എൻ്റെ കൂടെ സ്ഥിരമായിട്ട് ആൾക്കാരെ ആരെയാണ് സ്ഥിരമായിട്ട് ഒരാളെ ആരെയാണോ കാണുന്നത് അവരോട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുത്തുമണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക്, രാജീവിനെ, മുത്തുമണിയെ, സുൽത്താനെ, അങ്ങനെയൊക്കെയുള്ള. കാരണം അവരാരും തന്നെ ഇത്രയും വർഷക്കാലമായിട്ട് എന്നെ വിട്ടുപോകുന്നില്ല. അപ്പോൾ അവരുടെ ആ മനുഷ്യത്വവും നന്മയെല്ലാം ഓരോ മനുഷ്യരും കണ്ടും കേട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തിനും പറഞ്ഞു എന്നെ വിട്ടു പോവരുത്, മനുഷ്യൻ്റെ മനസ്സാണ്. കാരണം എല്ലാ മനുഷ്യർക്കും എന്നെ വിഡ്ഢിയാണ്, ഞാനൊരു പമ്പര വിഡ്ഢിയാണ്, കോമാളിയാണെന്നാണ് കരുതുന്നത്. എൻ്റെ കൂടെ എൻ്റെ അടുക്കൽ വരുന്നവരും വലിയ വിദ്യാസമ്പന്നവരും അവർ ഭയങ്കര സംഭവമാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതല്ല എനിക്കറിയാവുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ശ്രമിക്കണം. എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ നിങ്ങളെ അവോയ്ഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, എന്നെ നിങ്ങൾ നോക്കരുത്, എൻ്റെ വീഡിയോസിനെ നോക്കരുത്. നിങ്ങൾക്ക് എന്ത് നേട്ടം എൻ്റെ അടുക്കൽ നിന്ന് ജീവിത അവസാനം വരെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കുക. അത്യാവശ്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കിന്ന് കഴിക്കാനോ കുടിക്കാനോ ഉള്ള വകയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേ അങ്ങനെ ഞാൻ പറഞ്ഞേക്കാം. പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുകയാണ്. ഇവർക്ക് ഇത് കാണുമ്പോൾ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ ഉള്ളൊരു പ്രവണത ഉണ്ടാകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് ഞാൻ ഓരോ കാര്യങ്ങളും ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ശരിയാണല്ലോ. പക്ഷെ മോശക്കാരല്ല, നല്ല അറിവുണ്ട്. രണ്ടു പേർക്കും അറിവുമുണ്ട്, ബുദ്ധിയുണ്ട്, കഴിവുമുണ്ട്, കലാകാരാണ്, ഒക്കെയും ആണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങ് പോയാലും ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. ഇവരെ പാട്ട് കേൾക്കാൻ എന്തിഷ്ടം, ഞാൻ പറഞ്ഞു മറ്റുള്ളവരെ പോലെ ആകരുതെന്ന്. എൻ്റെ അടുക്കൽ വന്നിട്ട് ആളും പേരും ഒക്കെ
അങ്ങോട്ട് അങ്ങോട്ട് അവരെ പിൻവലിക്കുമ്പോഴേ അത് കേട്ട് നൊണയിലും കൊതിയിലും പരദൂഷണത്തിലൊന്നും ഏർപ്പെട്ട് ഇങ്ങ് പോവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുൽത്താനെ കണ്ടുപിടിക്കണം. ഇതുവരെയായിട്ട് എത്ര പേര് അവിടെ എവിടെ കിടന്ന് ചാടി പോയിട്ടില്ല. വേണമെങ്കിൽ ഈ മനുഷ്യൻ ഇപ്പോഴും പോകാം. അദ്ദേഹം പറയാറുമുണ്ട് ഞാൻ ഒരിക്കൽ പോകുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു. അതങ്ങനെയാണല്ലോ, സുൽത്താന് സുൽത്താൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേങ്കിൽ എവിടെ പോകാൻ, എന്നെ വിട്ടെവിടെ പോകാൻ എൻ്റെ തങ്കക്കുടത്തിന്. കാരണം ഈ ഭൂമി മൊത്തം സുൽത്താൻ്റെയാണ്, ഈ ലോകം മുഴുവൻ സുൽത്താൻ്റെയാണ്. സുൽത്താൻ എന്നെ കളിപ്പാട്ടമായിട്ടാണ് കരുതുന്നത്. എന്നോട് എപ്പോഴും പറയും ഞാൻ ടോയ്സാണെന്ന്. കറക്റ്റാണ്, സുൽത്താൻ്റെ ടോയ്സാണ് ഞാൻ, കളിപ്പാട്ടമാണ് ഞാൻ. എനിക്കതിഷ്ടമാണ്, കളിപ്പാട്ടമാവുന്നതും എനിക്കിഷ്ടമാണ്. എല്ലാവരുടെയും ഒരു കളിപ്പാട്ടമാവുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ എല്ലാവരുടെയും കളിപ്പാട്ടമാവുന്നതും എനിക്കിഷ്ടമല്ല. എന്നെ വിമർശിക്കുന്നവരുടെ കളിപ്പാട്ടമാവുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ കളിപ്പാട്ടമാവുന്നതാണ് എനിക്കിഷ്ടം. എന്നെ വിമർശിക്കുന്നവരെ കളിപ്പാട്ടമാക്കുന്നത് എനിക്കിഷ്ടമാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് മുന്നിൽ ഞാനൊരു കളിപ്പാട്ടമായി തീരുകയും വിമർശിക്കുന്നവരെ ഞാൻ കളിപ്പാട്ടമാക്കി മാറ്റുകയും ചെയ്യും. ഓക്കെ, നന്ദി, നമസ്കാരം. സുൽത്താനെല്ലാം കേട്ടോണ്ടിരിക്കുക. എത്രയായി? 26. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മനഃശാസ്ത്രജ്ഞന്മാർക്കാണ് മനഃശാസ്ത്രം, അവർക്ക് മനുഷ്യൻ്റെ മനസ്സിനെ മനഃശാസ്ത്രജ്ഞന്മാർക്ക് പോലും അറിയില്ല. പക്ഷേ എനിക്കറിയാൻ കഴിയും. ഇനിയും കുറേയുണ്ട്, ഇത് 26. ഇന്നലെ തന്നെ അശ്വിനി എന്ന് പറയുന്ന 10-22 വയസ്സുള്ള ഒരു പെൺകുട്ടി, വയസ്സിൻ്റെ കാര്യം ഇവിടെ ഞാൻ പറയുന്നില്ല, എന്നാലും ആ പെൺകുട്ടി പറഞ്ഞതിന് പ്രകാരം പെൺകുട്ടി പറഞ്ഞ ചേച്ചിയുടെ വീഡിയോയിൽ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ടെന്ന്. തീർച്ചയാണ്, ആ പെൺകുട്ടിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വന്ന കമൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നലത്തെ വീഡിയോ നോക്കിയാൽ മതി, അതിൻ്റെ അടിയിൽ വന്ന കമൻസുകൾ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ മൂളിക്കുട്ടൻ പറഞ്ഞു, കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഒരാളാണ് ഞാനെന്ന്. അത് മൂളിക്കുട്ടൻ ചേച്ചി ഇഷ്ടപ്പെടുന്ന, അങ്ങനെ ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ വിമർശിക്കാൻ കയറി നിൽക്കരുത്, എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാനെപ്പോഴും എൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. അതിലേക്ക് പോകുമ്പോൾ നിങ്ങളെ നോക്കാനോ നിങ്ങളുടെ കാര്യത്തിൽ ഏർപ്പെടാനോ നിങ്ങളെ സംശയിക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ പുറകെ നിൽക്കുന്ന നിങ്ങളെ നോക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? എന്നെ സംരക്ഷിക്കുക കഴിവതും. അപ്പോൾ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം. നമുക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണ വലയം തീർത്ത് ഇങ്ങനെ കഴിയുക. ഓക്കെ, ബൈ.